പൊതുവെ അവള് ജീവിതത്തിലായാലും ആ അതാണ്. ബിഗ് ബോസിൽ പോയി അവൾക്ക് അങ്ങനെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്വഭാവമല്ല, ജീവിതത്തിലായാലും അവൾ അങ്ങനെയാണ്. ആരോടും അങ്ങനെ അധികം അവളങ്ങനെ ഒന്നും സംസാരിക്കുക, ആ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ ഒന്നും പോകില്ല. ക്ഷമയുടെ നെല്ലിപ്പല കാണുന്ന ഒരു കുട്ടിയാണ്. ആ ക്ഷമ നശിച്ചു പോയി കഴിഞ്ഞാൽ അവള് പ്രതികരിക്കും. തീർന്നു. അത് ഇപ്പോഴും അതെ, ഈ ബിഗ് ബോസിൽ പോയപ്പോഴും അതെ, ജീവിതത്തിലായാലും അങ്ങനെയാണ്. അവള് പെട്ടെന്നൊന്നും പ്രതികരിക്കേ, അങ്ങനെ ആവശ്യമില്ലാതെ ഒരാളുടെ വഴക്കിടാനോ, അത് കണ്ടാൽ ഒരുപാട് അവള് ക്ഷമിക്കും. ക്ഷമ നശിച്ചു പോയാൽ പിന്നെ അവൾ പറയാനുള്ളത് ആരെ മുഖത്ത് നോക്കിയാലും പറയും. ഈ പറഞ്ഞ എൻ്റെ അമ്മയായ എൻ്റെ കൂടെ ആയാലും അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ അമ്മ അത് ചെയ്തത് ശരിയല്ലെന്ന് തന്നെ പറയും. അതവിടെ മാറ്റി വെച്ചിട്ട് അയ്യോ എനിക്ക് അവൾക്ക് അവിടെ ഒരു പ്രീതി, അതിപ്പോ എനിക്ക് ബിഗ് ബോസ് കണ്ടപ്പോഴും അങ്ങനെയാണ്. അവള് പ്രീതിക്ക് വേണ്ടി ആരെ ഇത് തന്നെയാണ് അവളെ ജീവിതത്തിലെ സ്വഭാവം, എല്ലാവരെയും സഹായിക്കുക, മറ്റുള്ളവരുടെ ദുഃഖം അവൾക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അല്ല എന്റെ എനിക്ക് എന്റെ കാര്യം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ അവൾക്കില്ല. അവളെ ജീവിതം അവള് പൊതുവെ ഒരു പാവം കുട്ടിയാണ്. അവൾ പറഞ്ഞ പോലെ പൊതുവെ അവളെ മനസ്സ് വഴിട്ട് അവള് പാവം ഒരു കൊച്ചാണ്. എനിക്ക് എന്റെ എനിക്ക് എന്ന് വെച്ചാൽ എന്റെ ഭാഗ്യവതിയാണ് അവള്, കാരണം ഞാൻ ഒരു കലാകാരിയാണ്. ഞാൻ KPCയില് ഒരു 7 വർഷം അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ കാരണം വെച്ചാൽ കാലങ്ങളില് അതായത് KPC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കലാ സംഘടന, അതിൽ കേരളം മലയാളികൾ ലോകമെമ്പാടുള്ള മലയാളികൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന കുറെ നാടകങ്ങളുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കൈയും തലയും പുറത്തിടരുത്, മുടിയനായ പുത്രൻ, അശ്വമേധം, പാഞ്ചാലി, മൃച്ഛകടികം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ സിനിമകളായി തന്നെ പിന്നീട് മാറുകയും ചെയ്തു അല്ലേ. പിന്നെ സായി അണ്ണൻ, പിന്നെ ഇപ്പൊ ഇതില് സീരിയലിലൊക്കെ അഭിനയിക്കണ സജി അണ്ണൻ, പിന്നെ സായികുമാർ, KPC, സജി എന്നൊക്കെ അവരൊക്കെ മനസ്സിലായി. അത് മക്കളൊന്നും ഒന്നൊന്നും ജനിച്ചിട്ടുണ്ടാവോ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹാൻ മാഷ്, കൃഷ്ണുള്ള സാറ്, ഇങ്ങനെ ഇങ്ങനെ നമ്മളൊക്കെ അവർക്ക് സീനിയറിറ്റിയാണ്. അന്നൊക്കെ അവരൊക്കെ സീനിയറിറ്റിയാണ്. ഞാൻ സായികുമാറണ്ണന്റെ ഭാര്യയ്ക്ക് ഭാര്യയോട് ഞാൻ അവിടെ KPC ഞാൻ എപ്പോഴോ ഏതോ പകുതി വഴിക്ക് വെച്ച് എന്റെ കലാജീവിതം നഷ്ടപ്പെട്ടു പോകും. എന്റെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മക്കളൊക്കെ ആയി, പിന്നെ ഇതിലോട്ട് തുടർന്ന് പോവാൻ എനിക്കും ആഗ്രഹമില്ലായിരുന്നു. നമുക്കതിനുള്ള സമയം ഇല്ലാതായി, നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് എന്റെ മനസ്സിൽ ആ കലാപതോടെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്റെ മകള്, ദൈവം എന്നെ വെറുതെ വിട്ടില്ല, എന്റെ മകളിലൂടെ എന്റെ ഭാഗ്യനിധി, കാരണം പുനർജന്മം എന്ന് തന്നെ പറയാം. അവള് ഞാൻ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് അവള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്നും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്. അതാണല്ലോ ഇടയ്ക്ക് അതിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ആർമി ഓഫീസർ ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഞാൻ കലാകാരിയായി മാറി. അതുപോലെ തന്നെ അവള് സ്കൂളിൽ പഠിക്കുമ്പോഴേ, അതാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൾ എന്തിനു പോയാലും അവൾക്ക് ഫസ്റ്റ് ഓണാക്ടിനായാലും